ഇത് വരുന്ന ഐ മനസ്സിലാക്കി വരുന്ന ഇതിലാവുമ്പോൾ നമുക്ക് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. എല്ലാവരുടെയും ഇമോഷൻസും നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ആ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ആണ്. ഇമോഷണൽ സീക്വൻസുകൾ കുറെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിനിമ അങ്ങനെ വളരെ എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു ഇഷ്ടം തോന്നി. കാർത്തി സാറിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി നമുക്ക് നമ്മളെ കണക്ട് ചെയ്യും. ഐശ്വര്യ മാം ഇതിൽ ഫസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൽ ഗംഭീരമായിട്ട്, പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ വരുന്നത് പെർഫോമൻസിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എല്ലാവരുടെയും. സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ് ആദ്യ ഭാഗത്ത് അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് രണ്ടാം ഭാഗം മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടാണ് രണ്ടാം ഭാഗം മുന്നോട്ട് പോകുന്നത്. ആദ്യ ഭാഗം അത്രത്തേക്ക് ഇമോഷണൽ സീക്വൻസുകൾ കാണാൻ പറ്റില്ല, പക്ഷേ രണ്ടാം ഭാഗം കുറച്ചുകൂടി ഇമോഷണൽ സീക്വൻസുകൾ കാണാൻ പറ്റും. ആദ്യ ഭാഗത്തിൽ പെർഫോമൻസുകൾ കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് സ്പേസ് ഇല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ആക്ടേഴ്സ് ക്യാരക്ടേഴ്സ് രണ്ടാം ഭാഗത്തിലാണ് കുറച്ചുകൂടെ പെർഫോമൻസ് ബേസ് അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് സ്പേസ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് എപ്പോഴും രണ്ടാം ഭാഗത്തിൽ തന്നെയാണ്. ആ നോവലിനോട് ഏറ്റവും നല്ല രീതിക്ക് നീതി പുലർത്തിയിട്ട് തന്നെയാണ് മണിരത്നം എന്ന് പറയുന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഈ പടം മേക്ക് ചെയ്തിട്ടുള്ളത്. അല്ല പസിൽ എന്നല്ല, അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു ചോള സാമ്രാജ്യത്തിന്റെ ഒരു ഹിസ്റ്ററിയും ക്യാരക്ടേഴ്സിന്റെ നെയിമും, ക്യാരക്ടേഴ്സിന്റെ എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഓരോ ക്യാരക്ടറിനെയും ബേസ് ചെയ്തിട്ട് ഓരോ നോവലും ഒരു സിനിമയും ആക്കാനുള്ള ഒരു ഹിസ്റ്ററി എല്ലാ ക്യാരക്ടറിനെയും ബേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് കൽക്കി അത് എഴുതി വെച്ചിട്ടുള്ളത്. അത് ആ ഒരു കൺഫ്യൂഷനാണ് ശരിക്കും ഈ പറയുന്ന ഒരു പസിൽ പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം സോൾവ് ചെയ്തിട്ട് തന്നെയാണ് രണ്ടാം ഭാഗം പോയിട്ടുള്ളത്. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടും കൂടിയാണ് രണ്ടാം ഭാഗത്തിനെ കണ്ടിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും ഗംഭീര ഫ്രെയിമുകളാണ്. എ ആർ റഹ്മാന്റെ മ്യൂസിക്കുകളും എല്ലാം ഏറ്റവും മനോഹരമായിട്ട് ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ മണിരത്നത്തിന്റെ ഡയറക്ടോറിയൽ സൈഡും എല്ലാം ഗംഭീരമാണ്. പിന്നെ രചനയെ പറ്റി പറയേണ്ട, നോവൽ വായിച്ച ആളുകൾക്ക് മനസ്സിലാവും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള തമിഴ് ലിറ്ററേച്ചറിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് കൽക്കി. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള നോവലാണ് പൊന്നിയിൻ ശെൽവൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും മനോഹരമായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് ആഡ് ചെയ്യുന്നൊരു സാധനമാണ് രണ്ടാം ഭാഗം. ആദ്യ ഭാഗം കുറച്ചുകൂടെ ഒരു വാർ അല്ലെങ്കിൽ അതിനുവേണ്ട കുറച്ചുകൂടെ സീക്വൻസുകൾ കിടക്കുമ്പോൾ രണ്ടാം ഭാഗം കുറച്ചുകൂടെ ഇമോഷണൽ ബേസ് ചെയ്തിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് പൊന്നിയിൻ ശെൽവൻ എന്ന് പറയുന്നൊരു രാജരാജ ചോഴനായി മാറുന്നതും ആ ഒരു ജേണിയും അതിലേക്ക് വരുന്ന ഒരു ഇമോഷണൽ സീക്വൻസുകളും കൃത്യമായിട്ടും പകയും ചതിയും ഹ്യൂമൺ ഇമോഷൻസിൻ്റെ പ്രണയവും ചതിയും ഇമോഷൻസും വഞ്ചനയും എല്ലാത്തിൻ്റെയും ഒരു ഹ്യൂമൺ ഇമോഷൻസിൻ്റെ എല്ലാം ഒരു എലമെൻസിനെ കൃത്യമായിട്ട് ചേർത്തുകൊണ്ട് ആദ്യ ഭാഗത്തിനോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് രണ്ടാം ഭാഗം പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു ബ്രില്യൻ മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ മണിരത്നത്തിൻ്റെ ഒരു മികച്ചൊരു സിനിമയായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. എല്ലാവരും